അസ്സാം വലൈക്കും വരഹമുല്ലാ വാത്ത ബിസ്മില്ല വസ്ലാത്തു വസ്ലാമലി വസ്ഹാബി ഹി അജ്മീൻ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ആയിരം എന്ന പഠന ക്ലാസ്സിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത് ഇന്ന് നമ്മൾ രാത്രി നമസ്കാരത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതകളും വിശദീകരിച്ച് വരുന്ന ക്ലാസ്സുകളിൽ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നിലനിർത്തുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവാല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമസ്കാരമാണ് രാത്രി നമസ്കാരം അള്ളാഹു സുബാനഹുഅലയുടെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് അയ്യു മക്തൂബ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് നബിയെ അപ്പോൾ നബി സുല്ലാഹു അലഹി വസലമ്മ കൊടുത്ത മറുപടി സുലേഹത്തുല്ലയിൽ രാത്രി നമസ്കാരമാണ് എന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരീതിൽ നമുക്കത് വായിക്കാൻ സാധിക്കും മറ്റൊരു ഹദീത്തിലുള്ളത് അഫ്ലു സിയാമിബാൻ ഷെഹ്റുഹി മുഹറം വ സുലത്ത് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് റമദാനിൽ പിന്നെ ഏറ്റവും പുണ്യമുള്ള നോമ്പ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള നോമ്പ് അത് മുഹറമാസത്തിലെ നോമ്പാണ് അള്ളാഹുവിൻ്റെ മാസം എന്നറിയപ്പെടുന്ന മുഹറമാസത്തിലുള്ള നോമ്പാണ് ഫറദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ് എന്ന് നബി സുല്ലാഹു അലഹി വസ്സലമ പഠിപ്പിച്ചു നോക്കൂ നിങ്ങൾ അപ്പം നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമായി കൊണ്ടാണ് രാത്രി നമസ്കാരത്തെ നബിസ്വല്ലാഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ ജിബ്രിൽ അലഹി വസ്സലാം നബിസ്വല്ലാഹു അലഹി വസലമയോട് പറയുന്നതായി പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വ അലം നിങ്ങളറിയണം നിങ്ങൾ മനസ്സിലാക്കണം അന്ന ഷറഫി വിശ്വാസികളുടെ ഷറഫാണ് മാന്യതയാണ് രാത്രി നമസ്കാരമെന്ന് അറിയാൻ പഠിക്കാൻ നബി നബിസ്വല്ലാഹു അലഹി വസലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി നമസ്കാരം നമുക്കുള്ള ഷറപ്പാണ് മാന്യതയാണ് അതേപോലെ വിശുദ്ധ ഖുർആാനിൽ ഇബാദുർ റഹ്മാനെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിൻ്റെ നല്ലവരായ ദാസന്മാരെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് വല്ലദീന വല്ലതീന യബീ റബ്ബിഹിം സുജദൻ വഹിയാമ അവർ രാത്രി സമയങ്ങളിൽ നൃത്തത്തിലും അതേപോലെ തന്നെ സുജൂതിലുമൊക്കെ ആളുകളാണ് അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകളെന്ന് ഖുഹാനിൽ വായിക്കുന്നത് ഖുഹനിൽ നമുക്ക് വായിക്കാൻ സാധിക്കും മുഹമ്മദ് നബി സല അലിസ്ലമ കുറിച്ചും അവരുടെ ഒക്കെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു കാനു കാരൂൻ അവർ രാത്രിയിൽ നിന്ന് അല്പം മാത്രം ഉറങ്ങുന്നവരാണ് അല്പം മാത്രം വിശ്രമിക്കുന്നവരാണ് അവരധിക സമയവും അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ മുൻപിൽ ആ പ്രഭാത സമയത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇസ്ത്യവപ്പാർ നടത്തുന്നവരാണ് അവരുടെ തള്ളവിരലുകളിൽ വിശ്രമിക്കുന്നവരാണ് എന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമ സ്വർഗവാസികളുടെ ഗുണമായി പഠിപ്പിച്ചത് കാണാൻ സാധിക്കും ഈ പറയുന്ന നമസ്കാരമെല്ലാം ഈ സമയത്തുള്ള പ്രാർത്ഥനകൾ നമസ്കാരമെല്ലാം രാത്രി നമസ്കാരമാണ് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല മഹാനായ ബിലാൽ റബി അള്ളാഹു അൻഹുവിനോട് നബിസല്ലാഹു അലൈഹി വസലമ രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു ബിലാൽ നീ രാത്രി നമസ്കാരം പതിവാക്കുക അത് സ്വാലിഹീങ്ങളുടെ ശീലമാണ് അള്ളാഹുവിനോടുള്ള സാമീപ്യമാണ് ആ രാത്രി നമസ്കാരത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത് തിന്മകളിൽ നിന്ന് രാത്രി നമസ്കാരം നിന്നെ തടയും നിൻ്റെ പാപങ്ങൾ രാത്രി നമസ്കാരം വായിച്ചു കളയും നിൻ്റെ രോഗത്തെ അകറ്റുന്ന ശമനമാണ് രാത്രി നമസ്കാരമെന്ന് നീ അറിയണം നോക്കൂ നിങ്ങൾ എത്രയെത്ര കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ രാത്രി നമസ്കാരത്തിലൂടെ ലഭിക്കുന്നതായി ബിലാൽ റതി അള്ളാഹുഖുവിനെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ധാരാളം മഹത്വങ്ങൾ നബി നബീസ്വല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ച നമസ്കാരമാണ് രാത്രി നമസ്കാരം ഖിയാമുല്ലയിലെന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ നബി നബിസ്വല്ലാഹു അലഹി വസലമ പറഞ്ഞു സ്വർഗത്തിലെ സ്ഫടിക നിർമ്മിതമായ വീടുകളുടെ അവകാശികൾ അവർ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ് എന്ന് പഠിപ്പിച്ചത് കാണാൻ സാധിക്കും ഇന്നഫിൽ ജന്നഫൻ തിൻ ഇബിനഹിബാൻ ഉദ്ധരിക്കുന്ന സ്വഹിഹായ ഹദീത്താണ് സ്വർഗത്തിലെ മുറികൾ അതിൻ്റെ ഉൾഭാഗം പുറത്തുനിന്ന് കാണാം പുറം ഭാഗം ഉള്ളിൽ നിന്നും വീക്ഷിക്കാം നോക്കൂ നിങ്ങൾ സ്ഫടികം കൊണ്ട് നിർമ്മിതമാണ് ആ ആ വീടുകൾ ആ വീടുകൾ ആർക്കാണ് ലഭിക്കുന്നത് സ്വർഗത്തിലെ സ്ഫടികങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ റൂമുകൾ ആ വീടുകൾ ആരാണ് അതിൻ്റെ അവകാശികൾ ആർക്കു വേണ്ടിയാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് റസൂൽ അള്ളാഹുബീൻ്റെ അലഹി വസലമ പറഞ്ഞത് സംസാരം മൃദുവാക്കിയവനും അഥവാ ലളിതമായി ലോലമായി സംസാരിക്കുന്നവനും ഭക്ഷണം നൽകിയവനും നോമ്പിനെ തുടർത്തിയവനും ജനങ്ങൾ നിദ്രയിലായിരിക്കുമ്പോൾ രാത്രിയിൽ നമസ്കരിച്ചവനും വേണ്ടിയാണ് അത്തരത്തിലുള്ള വീടുകൾ അള്ളാഹു സുബാനഹൂവത്ത് ആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് റസൂർലാഹി സാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും മഹാനായ അബൂഹു ഉദ്ധരിക്കുന്ന ഹദീഥിലുണ്ട് പ്രവാചകൻ എന്നോട് വസീയത്ത് നൽകി ഔസാനി ഖലീലി ബിസിയാമി മിൻ കുല്ലി ഷഹർ അൻ അർഖുദ സല്ലാഹു അലഹി വസലമ നൽകിയ വസീയത്താണ് എൻ്റെ ഉച്ച സ്നേഹിതനായ റസൂലുള്ളാഹി എന്നോട് മാസത്തിൽ മൂന്ന് ദിവസം വ്രതമനുഷ്ഠിക്കാനും അഥവാ നോമ്പ് നോൽക്കാനും ദുഹായുടെ രണ്ട് രണ്ടിറക്കാത്ത് നമസ്കരിക്കാനും ഉറങ്ങുന്നതിന് മുമ്പായി വിത്തർ നിർവഹിക്കാനും വസീയത്ത് തന്നിട്ടുണ്ട് എന്ന് അബുഹുറ ഇറാറി അള്ളാഹു അനുഭരിക്കുന്ന ഹദീഥിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം രാത്രി നമസ്കാരം എന്നുള്ളത് മഹാനായി റസൂലുല്ലാഹി സല്ലാഹു അലഹി വസലമയുടെ വസീയത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കലാണത് ഒരടിമ രാത്രി നമസ്കരിക്കുമ്പോൾ അതിലൂടെ അവൻ ചെയ്യുന്നത് പടച്ചതമ്പുരാനോട് നന്ദി കാണിക്കുകയാണ് റസൂൽ ലാഹി സാഹു അലൈഹി വസലമ്മ തൻ്റെ കാലിൽ നീരുകെട്ടുവോളം നമസ്കരിച്ചത് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും എന്തിനാണ് നബിയെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു തന്ന താങ്കൾ ഇത്രമാത്രം പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അഫല അകൂര അബുദൻഷ കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ട എന്നാണ് റസൂലുല്ലാഹി ചോദിച്ചത് അപ്പോൾ നോക്കൂ നിങ്ങൾ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് റസൂലുല്ലാഹിയുടെ ഈ സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അള്ളാഹു സുബാൻ അകുവത്ത ഏറ്റവും ഇഷ്ടമുള്ള നമസ്കാരമാണ് രാത്രി നമസ്കാരമെന്ന് ഹദീഥകളെ നമുക്ക് കാണാൻ പറ്റും മഹാനായ റസൂൽ അല്ലാഹിഹു അലഹി വസ്ലമ പറയുകയാണ് മഹാനായ ദാബൂദ് നബിയുടെ നമസ്കാരവും ദാബൂദ് നബിയുടെ നോമ്പുമാണ് അള്ളാഹു സുബാൻഹുലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് അതിന്റെ പ്രത്യേകത ഒക്കാനിയിൽ അദ്ദേഹം രാത്രിയുടെ പകുതി ഉറങ്ങും ുംയഹുസുസുഹു അതിൻ്റെ മൂന്നിലൊന്ന് നമസ്കരിക്കും പിന്നെ ബാക്കിയുള്ള രാത്രിയുടെ ആറിലൊന്ന് അദ്ദേഹം ഉറങ്ങുകയും ചെയ്യും വയസ്സൂയോമൻ വയുൻ അദ്ദേഹം ഒരു ദിവസം നോമ്പ് നോൽക്കും അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കും അങ്ങനെ ഓരോ ദിവസം ഇടവിട്ടുകൊണ്ട് നോമ്പ് നോൽക്കുകയും രാത്രി സമയത്ത് അദ്ദേഹം മൂന്നിലൊന്ന് നമസ്കരിക്കുകയും ചെയ്യും ആ നമസ്കാരമാണ് അള്ളാഹുസുബ് ഹാനഹുഅത്ത ആലക്ക് ഏറ്റവും ഇഷ്ടമെന്ന് റസൂൽഹിഹു അലഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളറിയണം ആരാണ് ദാബൂദ് നബി അലഹി അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു ഭരണാധികാരിയായിട്ടും എത്രയോ തിരക്കുകൾ ഉണ്ടായിട്ടും രാത്രിയുടെ മൂന്നിലൊന്ന് അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചു മാറ്റിവെച്ചു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഗൗരവമായി കാണേണ്ട ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഹാനായ മഹാനായ് റസൂൽഹിഅലി സ്വലമ ഒരാളെക്കുറിച്ച് പറയുകയാണ് അബ്ദുള്ളയെക്കുറിച്ച് പറയുകയാണ് എന്താ പറഞ്ഞ വാചകം അബ്ദുള്ള പ്രഭാ ജകൻ സാഹുഹ് അലൈഹി സ്വലമ പറഞ്ഞ അബ്ദുള്ള രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ല മനുഷ്യനാണ് പ്രവാചകൻ ജഗൻ സല്ല അലിസ്ലമ ഈ വാചകം പറഞ്ഞപ്പോൾ മഹാനായി അബ്ദുള്ള റതി അള്ളാഹു അൻഖു പിന്നീട് ഒരിക്കലും രാത്രി നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ രാത്രി നമസ്കാരം നിർവഹിക്കുന്നവർ നല്ലവരാണ് എന്ന് അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ രാത്രിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമ വിശുദ്ധ ഖുർആൻ ഓതി മറ്റൊരാൾ നമസ്കരിക്കുന്നത് കേൾക്കുന്നത് തൻ്റെ ഭാര്യയായ ആയിഷ ബീബിയോട് നബിയുടെ ചോദ്യം യ ആയിഷ അബ്ബാദ് ആയിഷ ഇത് അബ്ബാദിൻ്റെ ശബ്ദമല്ലേ ആയിഷ റതി അള്ളാഹു പറഞ്ഞു അതെ നബിയെ അത് അബ്ബാദിൻ്റെ ശബ്ദമാണ് പ്രവാചകൻ സല്ലാഹുഅലഹി വസ്ലമ അബ്ബാദിന് വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹു ഹം അബ്ബാദൻ അള്ളാഹുവേ നീ അബ്ബാദിനെ കരുണ ചെരിയണമേ സഹോദരങ്ങളെ ആരാണ് അബ്ബാദി എന്ന് പറഞ്ഞാൽ അബ്ബാദ് ബിനു ബിഷർ അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ് രാത്രിയിൽ രാത്രി സമയത്ത് സ്വന്തം വടി പ്രകാശിച്ച കറാമത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം നിരവധി സുഹൃതങ്ങളുടെ നിരവധി നന്മകളുടെ ഉടമയാണ് ഉടമയാണദ്ദേഹം യമാമാദിനത്തിലെ ഷഹീദുകളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട് എന്നാൽ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ പ്രാർത്ഥന ലഭിച്ച വ്യക്തി അതുകൂടെ അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് എപ്പോഴാണ് ആ പ്രാർത്ഥന ലഭിക്കുന്നത് അദ്ദേഹം രാത്രിയിൽ സുന്ദരമായി വിശുദ്ധ ഖുർ പാരായണം ചെയ്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നോക്കൂ നിങ്ങൾ രാത്രി നമസ്കാരത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച മഹത്വം റസൂലിൻ്റെ പ്രാർത്ഥന അബ്ബാദ നീ കരുണ അള്ളാഹുബിന്റെ ഇതിലും വലിയ ഒരു സൗഭാഗ്യം എന്താണ് വേറെ ലഭിക്കാനുള്ളത് അല്ലാഹുബിന്റെ റസൂലിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും നമുക്കറിയാം അത് അപ്പൊ നോക്കൂ നിങ്ങൾ രാത്രി നമസ്കാരത്തിലൂടെ മഹാനായ ആ സഹാബി വലിയ സ്ഥാനം നേടിയെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ രാത്രി നമസ്കാരത്തിൻ്റെ പ്രത്യേകതകളാണ് മഹത്വങ്ങളാണ് മഹാന്മാരായ ആളുകൾ ഇന്നലകളിൽ ജീവിച്ച ആളുകൾ രാത്രി നമസ്കാരത്തെ ഗൗരവമായി കാണുകയും രാത്രി നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും ഫുലൈൽ ബിൻ അയ്യാദ് റഹിമഹുല്ലയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം രാത്രി നമസ്കരിക്കാനും പകൽ വ്രതമെടുക്കാനും നിനക്കാവുന്നില്ലെങ്കിൽ നിന്റെ പാപങ്ങളുടെ തടവറയിൽ നീ ബന്ധിതനാണെന്ന വിവരം നിനക്കുണ്ടാവട്ടെ എന്ന് അദ്ദേഹം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പാപം ചെയ്യുന്ന ആളുകൾ തെറ്റുകളുടെ ആധിക്യം അത് രാത്രി എഴുന്നേൽക്കാൻ തടസ്സം സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇബ്രാഹിം അദ്ഹം ഒരാൾ ചോദിക്കുന്നുണ്ട് എനിക്ക് രാത്രി നമസ്കാരത്തിനായി എണീക്കാനാവുന്നില്ല എനിക്കൊരു വഴി പറഞ്ഞു തരണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം ആ ചോദിച്ച വ്യക്തിയോട് ഉടനെ നൽകിയ മറുപടി പകലിൽ നീ അള്ളാഹുബിനെ ധിക്കരിക്കരുത് പകലിൽ നീ അള്ളാഹുബിനെ ധിക്കരിക്കരുത് അവനാണ് രാത്രിയിൽ അവൻ്റെ മുമ്പിൽ നിൽക്കാൻ നിന്നെ എണീപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ വല്ലാത്തൊരു വാചകമാണത് എന്താ വാചകം പകലിൽ നീ അള്ളാഹുവിനെ ധിഖരിക്കരുത് അവനാണ് രാത്രിയിൽ അവൻ്റെ മുമ്പിൽ നിൽക്കാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് അതൊരു ശ്രേഷ്ഠതയാണ് തെട്ടുകാരനെ ജന്മ ചെയ്യുന്നവനെ പാപം ചെയ്യുന്നവനെ ആ ശ്രേഷ്ഠത ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം ചോദ്യകർത്താവിനെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാനായ സുഫിയ നുസൗരി ഇറഹിമഹുല്ലയുടെ ഒരു വാചകമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഒരു പാപം എനിക്ക് അഞ്ച് മാസത്തോളം രാത്രി നമസ്കാരത്തിന് തടസ്സമായിട്ടുണ്ട് തെറ്റുകളുടെ തെറ്റുകളുടെ ഗൗരവമാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം പകലിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾ പകലിൽ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് രാത്രി നമസ്കാരത്തിന് പലപ്പോഴും അവസരമുണ്ടാവുകയില്ല എന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹി അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട് അഫ്ലുസ് മനസ്സുകൾ ചെയ്യാൻ മടി കാണിക്കുന്ന പ്രവർത്തനങ്ങളാണ് അത്യുത്തമ പ്രവർത്തനങ്ങൾ അതെ മനസ്സുകൾ ചെയ്യാൻ മടി കാണിക്കുന്ന പ്രവർത്തനങ്ങൾ രാത്രി നമസ്കാരം അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് അത് നമ്മൾ പ്രവർത്തിക്കണം അപ്പോഴാണ് നമ്മൾ അത്യുത്തമമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക മുഹമ്മദ് ബിൻ യൂസുഫ് അദ്ദേഹം പറയുകയാണ് സുഫിയാ നുസ് റഹിമഹുല്ല അദ്ദേഹം യുവാക്കളെ രാത്രി നമസ്കാരത്തിന് വിളിച്ചുണർത്തി കാരം പറയുമായിരുന്നു യബാബ്ലൂം തും ഷബാബൻ യുവസമൂഹമേ നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ നമസ്കരിക്കുക ഇപ്പോൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായൊരു സംഭവമുണ്ട് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ രാത്രി നമസ്കാരം പതിവാക്കിയ ആളായിരുന്നു നോക്കൂ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ചെറുപ്രായത്തിൽ തന്നെ രാത്രിയെ ജീവിപ്പിക്കുന്ന നിലക്ക് അഹമ്മദ് ബിൻ ഹംബലിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഇബ്രാഹിം ബിൻ ഷമ്മാസ് റഹിമഹുല്ല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചെറിയ സമയത്ത് തന്നെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ സഹോദരങ്ങളെ അവരൊക്കെ രാത്രി നമസ്കാരത്തെ ഗൗരവമായി കാണുകയും അതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എണ്ണുകയാണ് എങ്കിൽ വിശദീകരിക്കുകയാണ് എങ്കിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയായി നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രാത്രി നമസ്കാരത്തെ നമ്മൾ ഗൗരവമായി കാണുക രാത്രി നമസ്കാരം നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തുക നമ്മൾ വിശുദ്ധ റമദാനിലാണുള്ളത് റമദാനിലെ രാത്രി നമസ്കാരത്തിന് ഏറെ ശ്രേഷ്ഠതകളുണ്ട് പ്രത്യേകതകളുണ്ട് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല പള്ളികൾ പള്ളികളടഞ്ഞുകിടക്കുകയാണ് എങ്കിലും നമ്മുടെ വീടുകളിൽ വെച്ച് വച്ച് ആ രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ആവേശത്തോടുകൂടെ ആ നമസ്കാരം നിലനിർത്തുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ സുന്നത്തുകൾ ഇൻഷാ അല്ലാ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് ആവേശം നൽകുന്ന ാണ് രാത്രി നമസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ രാത്രി നമസ്കാരത്തിൽ സജീവമായ ശ്രദ്ധ ചെലുത്തണ എന്ന് ഒരിക്കൽ കൂടെ എൻ്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതുൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തും മാപ്പാക്കിത്തെ اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منكم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته